like you. Be strong to hold the powers of the sun. To dream, believe in strength. Now I'm the only one, only one. I was an ordinary boy. Good morning, guys. Oh, in the jungle, Amsterdam in the ring. ആംസ്റ്റർഡാമിൽ നിന്ന് നേരെ കുറച്ചുകൂടെ മാറി ഷാൻസേ ഷാൻസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ വിൻഡ്മിൽസും അങ്ങനെ കുറച്ച് സംഭവം, കുറച്ച് റിവേഴ്സും ലേക്കും സ്ഥലം, അങ്ങനെയുള്ളൊരു നേച്ചർ ബ്യൂട്ടിയുടെ സ്ഥലമാണ്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൺ ദ വേയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ദിസ് ഈസ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. അടിയിലേക്ക് മെട്രോ ഉണ്ട്, ഇവിടെയാണ് ട്രെയിനും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഉള്ളൊരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച്. ഇവരുടെ എല്ലാ ബിൽഡിങ്സും വിൻറ്റേജ് സ്കീമായിട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ്. അതാണ് ആംസ്റ്റർഡാമിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഫുള്ളൊരു എന്താ പറയുക, വിൻറ്റേജ് സെറ്റപ്പിലാണ് എല്ലാ സാധനങ്ങളും, എല്ലാ കെട്ടിടങ്ങളും, എല്ലാ ബിൽഡിങ്സും, റോഡ്, സ്ട്രീറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ മനസ്സിലായിട്ടുണ്ടാവും. സെൻട്രൽ സ്റ്റേഷൻ്റെ പുറത്തുള്ള വ്യൂ കേട്ടോ, നല്ല നല്ല മഴയുണ്ട്. ഓ സീനാണ്. കഴിച്ചിട്ട് വരുന്നു. അപ്പം നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല, ഷാൻസേ ഷാൻസിലോട്ട് പോകാനായിട്ട്. പിന്നെ ഒരു 1 അവർ ജേർണി ഉണ്ട്, നല്ല മഴയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഇവിടുത്തെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാണാം. ഫൈനലി നമ്മൾ ഷാൻസേ ഷാൻസിലെത്തിയിരിക്കുന്നു. കൊടകാരൻ നിങ്ങൾക്ക് വെട്ടത്തിൽ ചെറിയ സീനുണ്ടാവും. നല്ല മഴയെന്ന് ക്ലൈമറ്റും സീനായി. പക്ഷേ അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ഫുൾ സിറ്റിയിലായിരുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഒതുങ്ങിയ സ്ഥലത്തോട്ട്, ഒരു വില്ലേജ് പോലത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കൂടുതലും എന്താ അവിടുത്തെ അത്രയും ഒരു ക്രൗഡഡല്ല, ഭയങ്കര ഒതുങ്ങിയ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. സ്ഥലങ്ങളെ കാണിച്ചു തരാം. ഫുൾ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സും ഓഫീസും. ഇതിൻ്റെ ഓഹ് തെന്നുന്നുണ്ട്, ഷൂ സീനാണ്. നല്ല തന്നെ കേട്ടാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഫുൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇതുപോലെ മരങ്ങളൊക്കെ വന്ന്, ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ സമ്മറും കൂടി ആയതുകൊണ്ട് ഓട്ടം സീസൺ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഇലകളുടെയൊക്കെ കളറ്, ഓഹ് വെള്ളം, ഇലയുടെയൊക്കെ കളറ് പയ്യെ യെല്ലോ ആയെന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നല്ല പച്ച കളറിൽ നല്ല രസമായേനെ, കണ്ടില്ലേ ഇപ്പോൾ. പിന്നെ ഈ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രക്സിന് വേണ്ടി മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ടോട്ടൽ എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അതിന് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് ഇവിടെ ലീഗലാണ് ലീഗലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീഗലാണ് അത്, ഇവരുടെ ഒരു എന്താ പറയുക, അവർ ഡ്രഗ്സിന് അത്രയും ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഞാൻ എല്ലാം അതാണ് ഞാൻ പറഞ്ഞു വന്നേ. ഡ്രഗ്സ് ലീഗലായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സമാധാനം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്തെങ്കിലും കുറ്റങ്ങളോ പോലീസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവും, ഒന്നുമില്ല. ഇവിടെ പോലീസ് ഓഫീസേഴ്സ് വരെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അങ്ങനത്തെ ഒരു വൈബ്. പിന്നെ ഇവിടെ കണ്ടത്, നമ്മുടെ പുറത്ത് നമുക്ക് എന്തോരം വേണമെങ്കിലും നിന്ന് സ്മോക്ക് ചെയ്യാം. പക്ഷേ നമുക്കൊരു ഞങ്ങളിപ്പോൾ 2 ദിവസം താമസിച്ച ഹോസ്റ്റലിലും അങ്ങനെ അങ്ങനത്തെ ഹോസ്റ്റൽസിലെ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അകത്ത് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിലും വീടാണെങ്കിലും ഒന്നും നമുക്ക് റൂമിനകത്ത് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല, പുറത്ത് നമുക്ക് എന്തോ ഒരു സ്മോക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലമാണിത്.
പക്ഷെ ഒരുപാട് കാണാനുണ്ട്. ഞാനിപ്പോൾ രണ്ട് ദിവസത്തേക്ക് അവിടെ വന്നിട്ടുള്ളൂ, ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് മാറി നിൽക്കാനുള്ള ലീവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ വീക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അതുപോലത്തെ ഒരു സിറ്റിയാണ് ആംസ്റ്റർഡാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഷാൻസ് ഷാൻസ് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് വിൻഡ്മിൽസിൻ്റെ കുറേ സംഭവങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു അത് കാണിച്ചു തരാം. പഴയൊരു വിൻഡ്മില്ല, പഴയതാണ് തോന്നുന്നു, അതവർ റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ബിൽഡിങ് കണ്ടോ, ഇതാണ് ഒരു ഇതൊരു ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അവന്മാർ ഇതെന്തോ പഴയ വിൻഡ്മില്ലാന്ന് തോന്നുന്നു. അവന്മാർ അതിൻ്റെ താഴെ ബിൽഡിങ് ചെയ്ത് എനിക്ക് തോന്നുന്നു എൻ്റെ റെസ്റ്റോറൻറ്റ്സോ ഇത് ഓപ്പൺ അല്ല എന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. ഇതാണ് ആ സംഭവം. നമ്മളിതിൻ്റെ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. കുറേ ദൂരെ കാണാൻ പറ്റത്തില്ല, അവിടെ കുറേ ഉണ്ട് കേട്ടോ. നമുക്കങ്ങോട്ട് പോവാണെങ്കിൽ കാണിച്ചു തരാം. അമ്പോ, നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൽ കൂടെ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഷാൻസ് ഷാൻസ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക്കൽ കുറേ വിൻഡ്മിൽസിൻ്റെ ഒരു കുറേ സംഭവങ്ങളുണ്ട്. പണ്ട് കാലത്തെ വിൻഡ്മിൽസ് ഞങ്ങൾക്ക് ഗോപുരം ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു. അതേ കാണണുണ്ടോ വെള്ളം, ആ കാണുന്നത് കണ്ടോ, അത് ഫുള്ളും പഴയ വിൻഡ്മിൽസ് ആണ്. അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇവിടെ ഉണ്ട്, അവിടെ കുറച്ച് ദൂരെ പോട്ട് കാണാം. എനിക്ക് ഫോണിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചൊക്കെ കണ്ടോ, ഇങ്ങനെ പഴയ ഇവിടുത്തെ വിൻഡ്മിൽസ്. സംഭവം അടിപൊളി കേട്ടോ, ബ്രിഡ്ജിൻ്റെ വെള്ള്. സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിലെ കൊച്ചിയിലെ കൊച്ചിയുടെ ഒരു വൈബ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കൊച്ചിയിൽ പാലത്തിൻ്റെ മുകളിലൊക്കെ ചെന്ന് നിന്ന് നോക്കണ ഒരു സെറ്റപ്പ്. ഫുൾ അപ്പാർട്ട്മെൻസും വീടുകളൊക്കെ സൈഡിൽ. ഇങ്ങോട്ടായാലും കണ്ടോ കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജ് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. നൈറ്റൊക്കെ ഇവിടെ അടിപൊളിയാന്ന് തോന്നി, കാണാനൊക്കെ ലൈറ്റ്സൊക്കെ ഓണായി. പ്രത്യേകിച്ച് ഇവരുടെ റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ റിഫ്ലക്റ്റിംഗ് വരയും അതുപോലത്തെ ഓരോ സൈൻസ് ആയിട്ടുള്ള ഇങ്ങനെ ഷെയ്ഡ്സും എല്ലാം ഉണ്ട്. അതുപോലെ വൈറ്റ് വൈറ്റ് നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സൈക്കിൾ പാത്ത് ആണെങ്കിൽ അവിടെ റെഡായിരിക്കും, റോഡിൻ്റെ അവിടെ റെഡായിരിക്കും, നമുക്ക് അതിക്കടെ നടക്കാൻ പറ്റില്ല. നമ്മളിത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി സെറ്റായിട്ട് താഴത്തേക്ക് പോവാണ്. ഊഹ്, ഒരു വേറെ ഒരു രസം തന്നെ. ഞാൻ 7 മാസമായി ജർമ്മനിയിൽ നിൽക്കുന്നു. ജർമ്മനിയിലെ കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല. പക്ഷെ ഞാൻ നിന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും അതൊന്ന് നോക്കിയിട്ട് എനിക്ക് ഇത്രയും ഒരു രസമുള്ള സ്ഥലമൊന്നും ഞാനവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. വേറെ ഇപ്പോൾ ബെർലിൻ അതുപോലെ ഫ്രാങ്ക്ഫർട്ട് മെയിൻ സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടോ. പക്ഷേ അവിടെ കൂടുതലും ക്രൗഡഡാണ്. ഇവിടെ ക്രൗഡഡുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു നേച്ചർ ബ്യൂട്ടി അത് തന്നെ പറയാം. അതിന് വേണമെങ്കിൽ നൈസായിട്ട് കണ്ടോ. ഓ, ആ കണ്ട ആ ബ്രിഡ്ജിൻ്റെ താഴത്തേക്ക് വന്ന് ഇതാണ് ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിനെ താഴത്തോട്ട് വന്ന് ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ വരെ നമുക്കൊന്ന് പോയി വെക്കാം വെറുതെ. ഞാൻ പറഞ്ഞില്ലേ ആ വിൻഡ്മില്, പഴയ വിൻഡ്മിൽസൊക്കെ അതാണ് ഈ കാണുന്നത്. ഓ, അടിപൊളി കേട്ടോ. കാണാൻ പറ്റുമായിരിക്കണം. ഇന്ന് കാറ്റ് കുറവാണ്, കാറ്റുണ്ടെങ്കിലും നല്ല കുറവാണ്. ഇന്ന് മഴയാണ് സീനാക്കിയത്. ഇതാണ് വിൻഡ്മില്ല് കണ്ടോ. അതിപ്പോൾ കറങ്ങണം കാര്യങ്ങളൊന്നുമില്ല. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. എൻ്റെ താഴെ കുറച്ച് ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ വൈബിൽ പച്ചയും മഞ്ഞയും കളറൊക്കെയാണ്. ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയുള്ളത്. അമ്പോ, പൊളി തന്നെ. അയ്യവ, സ്ഥലം അടിപൊളി. വീടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ വൈബ് തന്നെ. ഫുൾ പച്ച കളറ്.
പച്ച കളറ്, അതുപോലെ തന്നെ ബ്രൗണും ഗ്രീനും എല്ലാവരും കൂടി ഫുൾ കളർഫുൾ, എന്താ പറയുക, കളർഫുൾ ഏരിയ, ഫുൾ സെറ്റപ്പ്. ഓ ഓ, ഇതൊരു വൈബ് സ്ഥലം തന്നെയാ കേട്ടോ. ഇതാണ് നമ്മുടെ വിൻഡ് മില്ല്, ആണെങ്കിൽ കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുക. ഇവിടെ തൊട്ടടുത്തൊരു വ്യൂ കാണിച്ചു തരാം, നല്ല പൊള്ളിയായിട്ട്. മച്ചന്മാരെ, നമ്മളിപ്പോ എന്താ പാടങ്ങളുടെ നടുക്കിൽ കൂടെ നടന്നു പോവാണ്. വിൻഡ്മിൽ ഫാം ഫുൾ സെറ്റപ്പ്, ഇത് വേറെ വൈബ് സ്ഥലം തന്നെ. ഒന്ന് നോക്കല്ല, അവിടെ സിറ്റി വൈബാണെങ്കിൽ ഇവിടെ നേച്ചർ വൈബ്, നേച്ചർ ഒരു വില്ലേജ് വൈബാണ് ഫുള്ള്. മച്ചന്മാരെ, ഇതുണ്ടോ ഒരു കുഞ്ഞത് പാടത്തിൻ്റെ നടുക്കായിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചേക്കണെയാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ പണ്ടത്തെ ഒരു സെറ്റപ്പായിട്ട്. ഹായ് ആട് കുഞ്ഞുങ്ങൾ, അതെന്താ ഓടിപ്പോയത്? ഹലോ, ചീറ്റ ടീംസ് വരുന്നുണ്ട്. യെസ്, കൊള്ളാലോ ഇവിടെ, ഇവിടെ വേറൊരു വൈബ്. ഇതൊരു വേറൊരു ലോകം. അപ്പോ നമ്മളിങ്ങനെ പാടത്തിന്റെ നടുക്കേ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളി നോക്കുക, പഴയ ഇവിടെ എല്ലാം പണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ഷോപ്സും, പണ്ടത്തെ അല്ല, കൊറോണ കാരണം പൂട്ടിയതായിരിക്കും. കഴിഞ്ഞ വർഷം അവര് വന്നപ്പോഴേ കുറച്ച് കണ്ടോ, പൊടിയൊക്കെ പിടിച്ച് മറയൊക്കെ പിടിച്ച് സീനായിട്ടിരിക്കണേ. അതാണ്, അപ്പോ അങ്ങനെയാണ് ഇവിടത്തെ. നോക്കൂ ഗൈസ്, ഫ്ലൈറ്റ്. ഓ സോറി, കാണാൻ പറ്റുന്നില്ല അതിൽ. ഏത് ഫ്ലൈറ്റോ? ഗോപ്രോ അത്ര സൂമിങ് കിട്ടില്ല ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, സ്വിഫ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇതൊന്നും പൂട്ടിക്കിടക്കണേയല്ല, ഇതിപ്പോൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട്, വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അങ്ങനെ തുറക്കാത്തതാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആളുകളായിരിക്കും, നമുക്കിവിടെ നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ലെന്നാണ് തൊട്ടുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡ്മില്ലിൻ്റെ താഴെയുള്ള ഷോപ്സാണ്. ഷോപ്സിൽ നമ്മുടെ നൈസായിട്ടുള്ള ചോക്കോ മിൽക്ക് കിട്ടും, ഫാക്ടറിയിൽ നിന്നൊക്കെ കിട്ടണ ചോക്കോ മിൽക്ക് ഇവിടെ കിട്ടും. അടിപൊളിയാന്ന് പറഞ്ഞാൽ, കാരണം ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ വന്നിട്ട് നൈസ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് അടിപൊളിയല്ലേ. ഓ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നത് വെറുതെ ജർമ്മനിയിൽ പഠിക്കാൻ വന്നു, അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. ഞാനിത് കാണിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്നപ്പോൾ ആംസ്റ്റർഡാം വലിയ സംഭവമാണ്, എനിക്ക് അവിടെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാഹചര്യം വന്നപ്പോൾ ഞാനത് കണ്ടു, ഞാൻ എക്സ്പ്ലോർ ചെയ്തു. എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പല കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, കഞ്ചാവ് ഞങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇവിടുത്തെ എന്താണ്, എങ്ങനെയാണ് ആംസ്റ്റർഡാം സിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, അല്ലാണ്ട് വേറെ നെഗറ്റീവായിട്ടോ ഒന്നും കാണില്ല. സിറ്റിയെ നെഗറ്റീവായിട്ട് കാണിക്കുകയോ അങ്ങനെയൊന്നുമല്ല. സിറ്റി ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, ടൂറിസ്റ്റ് സ്പോട്ടിൽ അവർ ലീഗലായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചില സ്ഥലത്ത് ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ലാണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഒരു കളറ് ഫുള്ളായിട്ട്. ക്ലൈമറ്റ് നമ്മളിപ്പോൾ വെയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടും ബ്രൈറ്റായിട്ട് കാണുന്നല്ലാണ്ടല്ലോ, ഇതിപ്പോൾ നൈസ് ഒരു ക്ലൈമറ്റാണ്. ആ ഈ ക്ലൈമറ്റാണ് പറ്റുള്ളൂ. നമ്മൾ സിറ്റിയിലായിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര മഴയായിരുന്നു, മഴയായിരുന്നു. ഞങ്ങളിപ്പോൾ വിചാരിച്ചു ഇങ്ങോട്ട് മഴ വന്നു കഴിഞ്ഞാൽ സീനാവല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ മൂടിക്കെട്ടിക്കുവാണെങ്കിൽ സീനാവല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റാണ് ഇതിൻ്റെ അടിപൊളി. ഇതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വേണം. ഇപ്പോൾ വൈകിട്ട് ഇവിടെ സമയം 6:30, സൂര്യനൊക്കെ അസ്തമിക്കണമെങ്കിൽ ഇവിടെ 9:00 9:30 10:00 ഇന്ന് പിന്നെ പുള്ളി എന്തായാലും ഇല്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതാണ് വെട്ടം പോകണമെങ്കിൽ എന്തായാലും 9:00
പിന്നെ ഇന്ന് കാർമേഖല ഉള്ളതുകൊണ്ട് 8:30 ആകുമ്പോഴേക്കാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ സാധാരണ 10 മണിക്കാകുമ്പോഴായിരിക്കും പോകുന്നത്. കൊള്ളാം, അടിപൊളി. കുറേ നടന്നെങ്കിലേ ഈ മഴയും അതുപോലെ തന്നെ ഒരുപാട് നടക്കണമുണ്ട്, നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് അവിടെ ഞങ്ങൾക്ക് അത്രയും തണുപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ട് തണുപ്പും കൊണ്ട് ഇങ്ങനെ നടക്കണോണ്ട് നല്ലോണം അണക്കുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ. ഇത് കൊള്ളാലോ ഞാൻ വിചാരിച്ചേ അത് ഷെല്ലടിക്കും. ഓ, തക്കാളിയാന്ന് തോന്നണൂലേ. തക്കാളി ആ ചുമപ്പ് തന്നെ, തക്കാളി തന്നെ നമ്മുടെ. അതിനെന്താ പറയണേ, ബേബി ടൊമാറ്റോ. ആ ബേബി ടൊമാറ്റോ അത് തന്നെ. ഓ, കൃഷി തന്നെ ഇവിടെ കൃഷി. ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നെതർലൻഡ്സിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ജസ്റ്റ് ബോർഡറിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ സിറ്റിയാണ്, ഫുൾ ഇൻ്റർനാഷണൽസ്. കുറേ ടൂറിസ്റ്റ് സ്പോട്ട്സും കുറേ നൈസായിട്ടുള്ളൊരു നേച്ചർ. ഇപ്പോൾ കണ്ടില്ലേ ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞ പാടം, നമ്മുടെ നാട്ടിലെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോണ പോലത്തെ ഒരു സീനാണിത് മൊത്തത്തിൽ. ടോട്ടൽ ഇപ്പോൾ ഞങ്ങളവിടെ കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ ഫുൾ സിറ്റീസ് ഉണ്ട്, സിറ്റിയിലെ ഫുൾ ആളുകളൊക്കെ ആയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് അങ്ങനെയാണ്. ഒരു വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ളൊരു സിറ്റി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നാട്ടിൽ തന്നെ ആണെങ്കിലും ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ യൂറോപ്പ് നോക്കി യൂറോപ്പ് കറങ്ങി പല സ്ഥലത്തും പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പോയപ്പോൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, നിങ്ങളെങ്ങനെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഹായ്. എന്തോ ഇത്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മിൽക്ക് ഷേക്ക്, അതിൻ്റെ എന്തോ സംഭവമാണ് എൻട്രൻസ്. ഇതിപ്പോൾ ഓപ്പൺ ആണോന്ന് അറിയില്ല, എൻട്രൻസൊക്കെ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞില്ലേ വീക്ക് ഡേ ആയതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേസിൽ ഇതിങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. നാട്ടിലും അതുപോലെ തന്നെ കുറേ ഒരുപാട് ട്രാവലേഴ്സുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരും കുറേ നല്ല 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 വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളും ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ്, പുതിയ പുതിയ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ജർമ്മനിയിൽ തന്നെ കുറേ സ്ഥലം, അതുപോലെ യൂറോപ്പിലെ കുറച്ച് സ്ഥലത്ത് പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ആംസ്റ്റർഡാമിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് നാളെ രാവിലെ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ട് ഇവിടെ നിന്ന് തിരിച്ച് ജർമ്മനിയിലോട്ട്, ബാക്ക് ടു അവർ വർക്ക്, അവർ കോളേജ് ക്ലാസ്സസ് മൊത്തം അവിടെ ഇനി സീനാണ്. രണ്ടു ദിവസം ട്രിപ്പിന് വന്നതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അടുത്ത ട്രിപ്പിൽ കാണാൻ എല്ലാവരോടും കൂടി ഒരുമിച്ച്. അപ്പൊ ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ ടു ബി.